ഈശ്വര ദിവികാന് ഹൃദയത്തിന് സ്തുതി. സൂര്യകിരണങ്ങളുടെ ലാളനമേൽക്കുമ്പോൾ അലിഞ്ഞില്ലാതാകുന്ന ഹിമകണങ്ങളെ പോലെ അയോഗ്യരും അൽപായുസുമായ മനുഷ്യരോടുള്ള ക്രിസ്തുവിൻ്റെ അതിരറ്റ സ്നേഹമാണ് ലോകം മുഴുവനിലുമുള്ള സക്രാരികളിൽ മറിഞ്ഞിരിക്കുന്ന ദിവ്യകാരുണ്യത്തിൽ നാം ദർശിക്കുന്നത്. നിശബ്ദതയിൽ വെളിപ്പെടുന്ന ദൈവിക രഹസ്യമാണ് ദിവ്യകാരുണ്യം. നിശബ്ദതയിൽ വിരിയുന്ന നിത്യ സൗന്ദര്യത്തെ ആത്മനാ സ്വീകരിച്ച മഹത് വ്യക്തിയാണ് ധന്യമാർ തോമസ് കുര്യാളശ്ശേരി പിതാവ്. ദിവ്യകാരുണ്യേശുവോട് ഒന്നായി ചേരുവാനുള്ള അദ്ദേഹത്തിൻ്റെ തീവ്രമായ ആഗ്രഹം കുഞ്ഞുനാൾ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ശൈശവകാലം മുതൽ വാട്സപ്പും ഇൻ്റർനെറ്റും കളിപ്പാട്ടമായി ഉപയോഗിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് മണ്ണുകൊണ്ട് ദേവാലയങ്ങളും ബലിപീഠങ്ങളും നിർമ്മിച്ച് അതിൻ്റെ മുമ്പിൽ ഭക്തിപൂർവം പ്രാർത്ഥിക്കുന്ന ഒരു ബാല്യകാലത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. എന്നാൽ പ്രിയമുള്ളവരെ, കുരിയാളശ്ശേരി പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ അതെല്ലാം അദ്ദേഹത്തിൻ്റെ വിനോദങ്ങളായിരുന്നു. ചെറുപ്പം മുതൽ അദ്ദേഹത്തിൽ വിളങ്ങിയിരുന്ന ദിവ്യകാരുണ്യ ഭക്തിയും ജപമാല ഭക്തിയും തന്നെയാണ് ചങ്ങനാശ്ശേരി രൂപതയുടെ ആദിമെത്രാൻ എന്ന പദവിയിലേക്കും പിന്നീട് ധന്യൻ എന്ന പദവിയിലേക്കും അദ്ദേഹത്തെ ആനയിച്ചത്. 1899 മെയ് മാസം 27 തീയതി വൈദിക പട്ടം സ്വീകരിച്ച് അദ്ദേഹം വിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനി സമൂഹത്തിന് രൂപം കൊടുത്തു. ദൈവത്തെ മാലാഖമ അനവരതം പാടി ആരാധിക്കുന്നതുപോലെ ഭൂമിയിലും ഒരു ഗണം കന്യകമാർ ഉണ്ടായിരിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ് ഇന്ന് ആരാധനാ വല്ലരിയായി പൂത്തു പുഷ്പിച്ച് ഫലം ചൂടി നിൽക്കുന്നത്. തിരുസഭയുടെ ഉന്നമനത്തിന് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച ഒരു പുരോഹിത ശ്രേഷ്ഠനാണ് ധന്യമാർ തോമസ് കുര്യാളശ്ശേരി പിതാവ്. അദ്ദേഹത്തിൻ്റെ പ്രയത്നഫലങ്ങൾ നാം ഇന്നും അനുഭവിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിത ശൈലി കേരള സഭയിൽ വേരുറപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം ഏറ്റെടുത്തു നടത്തിയ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയം തന്നെയാണ്. നഗരവൽക്കരണവും ശാസ്ത്ര പുരോഗതിയും കുടുംബങ്ങളെ തകർക്കുന്ന ഈ കാലഘട്ടത്തിൽ കുടുംബ നവീകരണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണഗതികൾ ഇന്നും സ്വീകാര്യം തന്നെ. ധാർമ്മികതയിലും സത്യത്തിലും ദൈവവിശ്വാസത്തിലും അധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിലൂടെ ഇളം തലമുറകൾക്ക് ശിക്ഷണം പകർന്നു കൊടുക്കണമെന്ന അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ദർശനം ഇന്നും ഏറെ ശ്രദ്ധേയമാണ്. സഭാ അധികാരത്തെ അദ്ദേഹം ശുശ്രൂഷയുടെ മാനം നൽകി സഭാ അധികാരികളോടും സഭാ സംവിധാനങ്ങളോടും പൂർണമായ സ്നേഹവും കൂറും പുലർത്തുവാൻ ദൈവജനത്തെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. എല്ലാ അർത്ഥത്തിലും ആദരണീയനായ ഒരു വ്യക്തിയായിരുന്നു ധന്യമാർ തോമസ് കുര്യാളശ്ശേരി പിതാവ്. ഇന്ന് നാം ആ വന്നി പിതാവിൻ്റെ 150 ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമുക്കും ആ പിതാവിനോട് മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് മോശയെ പോലെ ഭരണം നടത്തുവാൻ, അഹ്റോനെ പോലെ ശുശ്രൂഷ ചെയ്യുവാൻ, സോളമനെ പോലെ ജ്ഞാനത്താൽ നിറയുവാൻ, ദാവീദിനെ പോലെ സങ്കീർത്തനം ആലപിക്കുവാൻ, സ്നാപകനെ പോലെ ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ, പത്രോസിനെ പോലെ ക്രിസ്തുവിനെ ഏറ്റുപറയുവാൻ, യോഹന്നാൻ സ്ലീഹായെ പോലെ ക്രിസ്തുവിൻ്റെ വശസ്സോട് ചേർന്നിരുന്നുകൊണ്ട് ഈ ആധുനിക കാലഘട്ടത്തിലും ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.